സർ. ഇത് പക്ഷേ ഒരു മലയുടെ മുകളിലേക്ക് അതും വഴി പോലും ഇല്ലാത്തൊരു സ്ഥലത്തൂടെ കുതിരപ്പുറത്ത് പോകുന്നത് ശരിക്കും ഒരു ത്രില്ലിംഗ് ആണ്. കാശ്മീരിലെ പള്ളികൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ജലം നദിയുടെ തീരത്തൊക്കെയുള്ള പള്ളികൾ. ഈ ഒരു യാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്കാ നോർത്ത് ഇന്ത്യൻ ഒരു ഹിമാലയൻ ട്രിപ്പിൻ്റെ ഒരു ഡ്രൈവിൻ്റെ ഒരു എക്സ്പീരിയൻസും അനുഭവവും ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെ പോകുന്ന ആ യാത്രകളിലുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ എന്താണെന്ന് നമുക്ക് ശരിക്കും നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ പഹൽഗാമിലെത്തി, ഏതാണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കുതിരപ്പുറത്ത് ട്രാവൽ ചെയ്ത് മിനി സ്വിറ്റ്സർലൻഡ് അങ്ങോട്ടേക്ക് ഇമാരെ എത്തിക്കും, തിരിച്ചും അതുപോലെ കുതിരപ്പുറത്ത് തന്നെ എത്തിക്കും. ഇത് ആ കാണുന്ന കുന്നിൻ്റെ മുകളിലാണ് കുതിരപ്പുറത്ത് ട്രക്ക് ചെയ്ത് പോകേണ്ട സ്ഥലം. ഇവർ പറയുന്ന മിനി സ്വിറ്റ്സർലൻഡ് ശരിക്കും ബൈസരൺ വാലിയാണ്. ഞങ്ങൾക്ക് പക്ഷേ മുകളിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ പഹൽഗാം സിറ്റി ഒക്കെ ഒന്ന് നടന്ന് കാണുക, അടുത്ത ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഞങ്ങൾക്ക് പോകാൻ ഒരു താല്പര്യം ഇല്ലാതെ നിന്നുകൊണ്ട് ഇവന്മാർ റേറ്റ് കുറച്ച് കുറച്ച് വളരെ നിസ്സാരമായ റേറ്റിന് കുതിരപ്പുറത്ത് മുകളിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുതിരക്കച്ചവടം നടക്കുന്ന പോലെ ഒരു സ്ഥലം, ഒരു വൃത്തികേടായി കിടക്കുന്ന സ്ഥലമാണ്, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇവിടെ നിന്ന് നമുക്ക് കുതിരപ്പുറത്ത് മുകളിലേക്ക് പോകാം. കുതിരകളൊക്കെ ഈ പ്രദേശത്ത് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ ഏതോ ഒരു ഇംഗ്ലീഷ് ഹിസ്റ്റോറിക് മൂവിയുടെ ഒരു സീൻ പോലെയൊക്കെ തോന്നി. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുതിര കിട്ടി. ഓരോ ആൾക്കാരും ഓരോ കുതിരപ്പുറത്ത് കയറി. മണാലി പോയപ്പോ നീ എവിടെ കേറിയടാ, കുതിരയെ തന്നെ അല്ലേ? ഒന്നും പറയാനില്ല, നല്ല കഷ്ടപ്പാടും, നല്ല കഷ്ടപ്പാടും തരുന്നുണ്ട്. കേറി വരുന്ന വഴിയൊക്കെ പക്ഷെ ഇതിലെ സുഖം തിരിച്ചു പോകുമ്പോ അതാ പറഞ്ഞത്, തിരിച്ചു പോകുമ്പോ നല്ല രസം ഉണ്ടാവും. ഞങ്ങളെ കൊണ്ടുപോകുന്ന നാല് കുതിരയ്ക്കും കൂടെ ഉള്ള ഒരേ ഒരു കുതിരക്കാരൻ ഈ നിൽക്കുന്ന മനുഷ്യനാണ്. ആശാന്റെ ഒരു ആറ്റിറ്റ്യൂഡും ലുക്കും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടൊക്കെയാണ് വീണ്ടും മുകളിലേക്ക് കയറി തുടങ്ങുന്നത്. നാട്ടിലും നിരപ്പായ പുൽമൈതാനങ്ങളിലും അങ്ങനെയുള്ള പല സ്ഥലത്തും ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട്. ഇത് പക്ഷേ ഒരു മലയുടെ മുകളിലേക്ക് അതും വഴി പോലും ഇല്ലാത്തൊരു സ്ഥലത്തൂടെ കുതിരപ്പുറത്ത് പോകുന്നത് ശരിക്കും ഒരു ത്രില്ലിംഗ് ആണ്. മൂപ്പരെന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നുകിൽ പുള്ളിയുടെ പ്രാരാബ്ധത്തിനെ പറ്റി അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള ഒരു ജീവിത രീതികളെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ഹിന്ദി അത്രയ്ക്ക് വശമില്ലാത്തതുകൊണ്ട് മൂപ്പര് പറയുന്ന മുഴുവനായിട്ട് അങ്ങ് മനസ്സിലായിട്ടില്ല. ഏതാണ്ട് ഒരു മണിക്കൂറിന് മുകളിലുള്ള യാത്രയുണ്ട്. അതിനുശേഷം ഇപ്പം മലമുകളിലെത്തി. ഹോഴ്സ് റൈഡ് കുറച്ച് ഡേഞ്ചർ പരിപാടിയാണ്, നോക്കി നോക്കി കൊണ്ടൊക്കെ വന്നില്ലെങ്കിൽ ചെളിയുണ്ടല്ലേ. ഇവിടെ കുറേ റൈഡുകളൊക്കെ ഉണ്ട്, സിപ്പ് ലൈൻ. ഞങ്ങൾ വന്ന വഴിക്ക് റൈഡുകളുണ്ട്. ഒരു പുള്ളി കുതിരപ്പുറത്ത് നിന്ന് വീണു. അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് കുറേ പെണ്ണുങ്ങൾ കുഞ്ഞു പിള്ളേരൊക്കെ തൂക്കി പിടിച്ച് കൊണ്ടിട്ടുണ്ട്. അതൊക്കെ കുറച്ച് ഡേഞ്ചറാണ്, എവിടെയെങ്കിലുമൊക്കെ സ്ലിപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്തിപ്പെട്ടാൽ കൊള്ളാം, നൈസാണ്. പേയ്മെന്റ് പേയ്മെന്റ് കണക്ക് അവതരണമാണ്, ബഡ്ജറ്റ് അവതരണമാണ്. എന്നാ പിന്നെ 1600 രൂപയ്ക്ക് അതിന്റെ ഈ സൈഡിലായിട്ട് കുറെ ഫുഡൊക്കെ കിട്ടും, പക്ഷെ എല്ലാം ലോക്കലും ആയിരിക്കും, അത്യാവശ്യം കത്തിയായിരിക്കും. എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ താഴെ നിന്ന് കഴിച്ചിട്ട് വരുമായിരിക്കും ബെറ്റർ. പെഹൽഗാമിൽ പൊതുവെ നീണ്ടതും തണുപ്പ് കൂടിയതുമായിട്ടുള്ള ശൈത്യകാലമാണ്. അതുപോലെ വേനൽക്കാലം അത്ര ദീർഘമായതോ കഠിനമായതോ അല്ല. കാഴ്ചകളൊക്കെ കണ്ട് മലകയറ്റത്തിൻ്റെ ക്ഷീണമൊക്കെ മാറി കുറേ നേരം അവിടെ ഇരുന്ന് ഇനിയിപ്പോൾ പതിയെ തിരിച്ചിറങ്ങാൻ സമയമായി. കണ്ടോ, ഇത്രയും ബുദ്ധിമുട്ടുള്ള ഈ വഴികളിലൂടെ ഉള്ള കുതിരപ്പുറത്തെ യാത്ര, അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ്. ഒരു മണിക്കൂറോളം കുത്തനെ താഴേക്കുള്ള ഇറക്കമൊക്കെ ഇറങ്ങി പെഹൽഗാം ടൗണിലേക്ക് എത്തി. ഇതാണ് പെഹൽഗാം ടൗണിൻ്റെ ഒരു തുടക്കം. ഇവിടെയാണ് സഞ്ചാരികൾ, യാത്രക്കാർ വരുന്നവർ അവരുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇതാണ് ഞങ്ങൾ ആദ്യം നടന്നു കാണാൻ വേണ്ടിയിരുന്ന പെഹൽഗാമിൻ്റെ ടൗണ്. താഴെ എത്തിയപ്പോഴേക്കും ചുറ്റുപാടൊക്കെ മാറി, കാർ മേഘങ്ങളൊക്കെ വന്ന് മൂടി തുടങ്ങിയിട്ടുണ്ട്. പെഹൽഗാമിലൊരു പെട്രോൾ പമ്പാണിത്.
പൊതുവെ പെഹൽഗാമിൽ സൗകര്യങ്ങൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ നല്ല മഴ പെയ്യുന്നതിന് മുമ്പ് ഒന്നുകിലും ടാക്സിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്കോ എത്തിപ്പെടണം. ഞങ്ങൾ അല്പം ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും തിരിച്ച് യാത്ര തുടങ്ങിയപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. ഇവിടെ അങ്ങനെ വലിയ ശക്തമായ മഴയൊന്നും ഞങ്ങൾ വന്നതിന് ശേഷം കണ്ടില്ല. ചെറുതായിട്ടൊന്നും നനച്ചു പോകുന്ന കുഞ്ഞു കുഞ്ഞു മഴകളാണ്. അതുകൊണ്ട് യാത്രയ്ക്കൊക്കെ ഒരു രസമുണ്ട്. ഇടയ്ക്കൊന്ന് കാർ നിർത്തി ഇറങ്ങി. ഇതൊരു മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. സൽമാൻ ഖാൻ്റെ മറ്റൊരു മൂവി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. ലൊക്കേഷൻ കണ്ടിട്ട് ബജ്രംഗി ഭായ്ജാൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. തിരിച്ച് വീണ്ടും ശ്രീനഗറിലേക്ക് എത്തി. സമയം ഒരു 5:30 ആയിട്ടുണ്ട്. ഇതിനിടയിൽ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ ഇറങ്ങിയപ്പം കാറിൻ്റെ ഡ്രൈവറുമായിട്ട് നല്ല രീതിയിൽ ഉടക്കേണ്ടി വന്നു. അതുകൊണ്ട് നല്ല കുറച്ച് വീഡിയോസ് കിട്ടേണ്ടത് അവിടെ മിസ്സായിപ്പോയി. ഒരു 10-15 മിനിറ്റ് നടന്ന് കാണാൻ പറ്റിയ ഗ്രാമപ്രദേശങ്ങളും റോഡും ഒക്കെ ആയിരുന്നു. ഈ കടന്നു പോകുന്ന വഴിയിൽ ഒരു 500 മീറ്റർ പുറകിലാണ് പുൽവാമ അറ്റാക്ക് ഉണ്ടായത്. അത് നമ്മുടെ ഡ്രൈവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സന്ധ്യയോടെ അടുത്ത് ശ്രീനഗറിലെത്തും. അവിടെ എത്തിയതിന് ശേഷം വേണം ഇന്ന് താമസിക്കാനുള്ള മുറിയൊക്കെ കണ്ടുപിടിക്കാൻ. ഈ യാത്രയിൽ ഇത് കാശ്മീരിലെ അവസാനത്തെ രാത്രിയാകും. കാശ്മീരിൻ്റെ ഒരു ഭംഗി ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളെക്കാളും ഒരുപാട് വ്യത്യസ്തമാണ്. ഗുറൈസ് വാലി പോലെയുള്ള സ്ഥലങ്ങൾ, ശ്രീനഗറിൽ നിന്നൊക്കെ 5-6 മണിക്കൂർ യാത്ര ചെയ്ത് എത്തേണ്ട കാശ്മീരിൻ്റെ റിമോട്ടായിട്ടുള്ള വില്ലേജുകളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇനി കാശ്മീരിലേക്ക് വരുമ്പോൾ കാണാനുള്ളതാണ്. ഈ യാത്രയിൽ കാശ്മീരിലെ പള്ളികൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ജലം നദിയുടെ തീരത്തൊക്കെയുള്ള പള്ളികൾ, അതിൻ്റെ വൈകുന്നേര സമയത്തുള്ള കാഴ്ചകൾ, എന്തോ ഒരു വല്ലാത്ത പ്രത്യേകതയുണ്ട് ആ സമയത്തെ കാഴ്ചകൾക്കൊക്കെ. ഗുഡ് മോർണിംഗ്. ഇതാണ് കാശ്മീരിലെ ഞങ്ങളുടെ ലാസ്റ്റ് സ്റ്റേ. ഇന്ന് കാശ്മീർ വീടുകയാണ്. ഇന്നലെ ഞങ്ങൾ താമസിച്ച സ്റ്റേ ആണിത്, ജാഫ്സൺ അക്കോമഡേറ്റ്സ്. അത്യാവശ്യം തിരക്കേടില്ല, റൂമുകളൊക്കെ പുതിയ റൂമാണ്. വലിയ റേറ്റൊന്നുമില്ല, ഒരു ആവറേജ് റേറ്റൊക്കെ ഉള്ളൂ, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി ഇതേ ഇപ്പോൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് ടൗണിൽ നിന്ന് 1.5 മണിക്കൂറോളം യാത്രയുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇവിടെ വന്നിട്ട് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട്, കാരണം നേരത്തെ ഇങ്ങനെ ഒരു ട്രെയിൻ യാത്രയുടെ കാര്യം പ്ലാൻ ചെയ്തിരുന്നില്ല. ഈ ഊട്ടിയിലൊക്കെയുള്ള ഒരു ബോർഡിംഗ് സ്കൂളിൻ്റെ എൻട്രൻസ് പോലെ തോന്നുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. വലിയ തിരക്കൊന്നുമില്ല, ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ട്രെയിൻ എത്താൻ ഇനിയും 1.5 മണിക്കൂറോളം ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ മോശമായിരുന്നു. അവരുടെ സ്റ്റേ അടിപൊളിയായിരുന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം വിശപ്പ് മാറാൻ വേണ്ട ചെറിയ സ്നാക്സൊക്കെ കിട്ടും, അതൊക്കെ മേടിച്ച് കഴിച്ചു. ഇനി ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ മോർണിംഗ് ടൈമിൽ ശരിക്കും ശ്രീനഗറിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും ട്രെയിനിൽ തിരക്ക് കൂടുതൽ. രാവിലെ തന്നെ അത്യാവശ്യം ആളുകൾ വെയിറ്റിംഗാണ്. ഇവർ പലരും പാളത്തിൻ്റെ അടുത്തേക്ക് കയറി നിന്നപ്പോൾ പോലീസ് തന്നെ തിരിച്ച് നിർത്തുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ട്രെയിൻ വരുന്നുണ്ട്. ഞാൻ ഈ ട്രെയിനിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നല്ല മഞ്ഞുകാലത്ത് ഈ ട്രെയിൻ യാത്ര ഭയങ്കര രസമാണ്. നമുക്ക് ശരിക്കും ഇന്ത്യയിലാണോന്ന് തന്നെ തോന്നിപ്പോകുന്ന ഒരു ട്രെയിൻ യാത്രയാണ് മഞ്ഞുകാലത്തൊക്കെ ആണെങ്കിൽ. അത്യാവശ്യം തിരക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് ട്രെയിനിനുള്ളിൽ കയറി ഒരു സീറ്റൊക്കെ പിടിച്ചിട്ട് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ഈ ആളുകൾ ഓടിപ്പോകുന്നത് എന്തിനാണെന്നറിയോ? പുറത്ത് വളരെ കുറച്ച് ഓട്ടോയും ടാക്സിയും ഉള്ളൂ. അപ്പോൾ അത് ഈ ട്രെയിൻ വരുന്ന സമയത്ത് മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ.
അപ്പോൾ അത് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ടാക്സി ഒന്നും കിട്ടില്ല. എങ്ങോട്ട് കയറി വരുന്ന വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പുറത്ത് ടാക്സിയോ ഓട്ടോയോ ഒന്നും അധികം ഇല്ല. കാശ്മീരിൻ്റെ കുറേ സുന്ദരമായ കാഴ്ചകൾ ഈ ട്രെയിൻ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ട്രെയിൻ സർവീസിൻ്റെ തുടക്കം ജമ്മു തവിയിലാണ്, അതുപോലെ ഇത് അവസാനിക്കുന്ന ബാരാമുള്ളയിലാണ്. മൊത്തം ഈ റെയിൽവേയുടെ ദൂരം ഒരു 356 കിലോമീറ്റർ വരും. കണ്ടോ ഈ കടന്നു പോകുന്ന ചെറിയ മൺപാതകൾ, ഇതിങ്ങനെ ഓരോ ഗ്രാമത്തിനെയും കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ അവരുടെ കൃഷിസ്ഥലങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. തിരിച്ച് അതുപോലെ തന്നെ ഈ പാതകൾ ഓരോ റെയിൽവേ സ്റ്റേഷനിലേക്കും കണക്ട് ചെയ്യുന്നുണ്ട്. കയറിയപ്പോൾ എനിക്ക് റൈറ്റ് സൈഡിലെ സീറ്റായിരുന്നു കിട്ടിയത്, പക്ഷേ അതിൻ്റെ വിൻഡോ കുറച്ച് സ്ക്രാച്ചൊക്കെ ആയിട്ട് അതിൻ്റെ വ്യൂ അത്ര ഒരു ഓക്കെ അല്ല. ഇതൊരു ചെറിയ സ്റ്റേഷനാണ്, ഈ നിൽക്കുന്ന ആളുകൾ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മൺപാത, അങ്ങനെയുള്ള മൺപാതകളിലൂടെ ആ കാണുന്ന ഗ്രാമത്തിൽ നിന്ന് നടന്നു വന്ന് ട്രെയിൻ കയറാൻ വേണ്ടി ശ്രീനഗറിലേക്കൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ് ഇവർ. ഇവർ ട്രെയിൻ നിർത്തി കഴിയുമ്പം ഇവിടെ നിന്ന് തന്നെ ട്രെയിനിലേക്ക് കയറും, അല്ലാതെ പ്ലാറ്റ്ഫോമോ കാര്യങ്ങളൊന്നുമില്ല. ട്രെയിനിൽ ഈ ഹാൻഡ് റെയിലുകൾ കണ്ടപ്പോൾ മനസ്സിലായി നമുക്ക് ടിക്കറ്റുകൾ എത്ര വേണമെങ്കിലും കിട്ടും, ടിക്കറ്റുകൾക്ക് അങ്ങനെ ലിമിറ്റൊന്നുമില്ല. നമുക്ക് നിന്നാണെങ്കിലും പോകേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും, അതുകൊണ്ട് ടിക്കറ്റ് കിട്ടില്ല എന്നുള്ളൊരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞങ്ങൾ ബനിഹാൽ സ്റ്റേഷനിൽ ഇറങ്ങി, ഇനി ഇവിടെ നിന്ന് ടാക്സി പിടിക്കണം. ബനിഹാൽ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ജമ്മു കാശ്മീരിലെ റംബാൻ എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ, അതായത് ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ, ഇത് 2013 ജൂൺ 26 കമ്മീഷൻ ചെയ്തത്. ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാനുള്ളൊരു കാരണം നമ്മുടെ കാശ്മീർ താഴ്വരനെ ജമ്മു തവിയുമായിട്ടും അതുപോലെ മറ്റ് ഇന്ത്യൻ റെയിൽവേക്ക് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയത്. എനിക്ക് ശരിക്കും ഈ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ തോന്നുന്നു പണ്ട് ഒരു ഗെയിം ഉണ്ടായിരുന്നു IGA എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് കുറേ സ്ഥലങ്ങളുണ്ട് ഇതുപോലെ ഭയങ്കര ശാന്തമായ ഒഴിഞ്ഞു കിടക്കുന്ന കുറേ സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട്. സ്റ്റേഷൻ്റെ പുറത്തുള്ള ഒരു ടാക്സി സ്റ്റാൻഡാണിത്. ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് ഉദ്ദംപൂർക്ക് പോകാനായിട്ട് കാറുകൾ കിട്ടുള്ളൂ. അതുപോലെ ചെറിയ ചായക്കടകളുണ്ട്, വലിയ വൃത്തിയൊന്നും പ്രതീക്ഷിക്കേണ്ട. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കാര്യമായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ളൊരു പ്ലാനിലാണ്. ഇതൊരു മെയിൻ റോഡാണല്ലോ, പിന്നെ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് കുറച്ച് ഹോട്ടലുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ചപ്പാത്തി, ആലു പൊറോട്ട, കിഴങ്ങുകറി അങ്ങനെയുള്ള കുറച്ച് ഫുഡുകൾ മാത്രമേ ഉള്ളൂ. ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു ഫുഡും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ബനിഹാലിൽ നിന്ന് ഫുഡൊക്കെ അടിച്ചു, ഇനി ഇവിടെ നിന്ന് ഷെയർ ടാക്സി പിടിക്കണം. ഷെയർ ടാക്സി പിടിച്ച് ഉദ്ധംപൂർ പോകണം. ഉദ്ധംപൂരിൽ നിന്ന് വൈകിട്ട് 6 മണിക്കാണ് ഡൽഹിക്ക് ട്രെയിൻ. ഇവിടെ ബനിഹാലിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ടാക്സി ഡ്രൈവർമാരും പട്ടാളക്കാരും തമ്മിൽ ഇടി. ആദ്യമായിട്ടാണ് പട്ടാളക്കാരും ടാക്സി ഡ്രൈവർമാരും ഒക്കെ ഇടി ഉണ്ടാക്കുന്നത്. ഒരു പേടിയൊന്നുമില്ല അവർക്ക്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ആൾക്കാരിറങ്ങിക്കഴിയുമ്പം ടാക്സി ഡ്രൈവർമാർ കൂടുമല്ലോ. അപ്പോൾ ഇവർ വണ്ടി എടുത്ത് പോകാൻ തുടങ്ങിയ സമയത്ത് അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, എന്താ നമ്മുടെ ഈ ചെക്ക് പോസ്റ്റ് പോലൊരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പട്ടാളക്കാരൻ താത്തുമാണ്ട് ചെയ്തു. പുള്ളി ടാക്സി ഡ്രൈവറോട് ഒച്ച ഉണ്ടാക്കി, ഇങ്ങോട്ടാണ് തിരക്കിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് തോക്ക് വെച്ചിട്ട് വണ്ടിയുടെ ചില്ലിൽ തട്ടുമാണ്ട് ചെയ്തിട്ട് വണ്ടിയുടെ ചില്ല് പൊട്ടി. അപ്പോൾ അതും പറഞ്ഞ് ടാക്സി ഡ്രൈവർമാരും പട്ടാളക്കാരും എല്ലാം കൂടെ ഒന്നും തള്ളും ബഹളവും ഒക്കെ ആയിട്ട് ഒരു മടി ഒരു പേടിയില്ല അവർക്ക് പട്ടാളക്കാരുമായിട്ട് ഇടിയുണ്ടാക്കാമേ. നമുക്കൊക്കെ ശരിക്കും പേടിയാണ്, എന്തെങ്കിലും പറയുമ്പോൾ തന്നെ പേടിച്ച് പേടിച്ച് നിൽക്കാം. സ്ഥലം കൊള്ളാം, ഒരു പ്രത്യേക രസമുള്ള ഒരു വരണ്ട പ്രദേശം ബനിഹാൽ. അടിപൊളി, ഇവിടുന്ന് ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച ഇവിടെ ടാക്സികളായിരിക്കും കൂടുതലെന്ന്. ഈ നാട്ടിൽ ഇതിലൊരു യാത്ര ആഗ്രഹിച്ചിരുന്ന കേട്ടോ, പക്ഷേ നടന്നിട്ടില്ല. ക്രിക്കറ്റ് ബാറ്റുകൾ ഉണ്ടാക്കുന്നതിന് പേരുകേട്ടൊരു സ്ഥലമാണ് കാശ്മീർ. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പുകൾ കാണാം പുറത്തേക്ക് ഇങ്ങനെ ക്രിക്കറ്റ് ബാറ്റുകളൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു തിരിച്ചു വന്നു, നമ്മൾ ടാക്സി സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് ബാഗുകളൊക്കെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല ഉള്ളത്, ഇതൊരു ഷെയറിംഗ് ടാക്സി സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങുന്ന മറ്റു നാട്ടുകാരായിട്ടുള്ള ആളുകളും ടൂറിസ്റ്റുകളായിട്ടുള്ളവരൊക്കെ നമ്മുടെ ടാക്സിയിലുണ്ടാവും. അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകേണ്ടി വരും. അങ്ങനെ ബനിഹാലിനോട് ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ്.
ഈ യാത്രയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് ബനിഹാൽ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ പരിസരവും. എന്തോ ഒരു പ്രത്യേകതയുള്ള കുറച്ച് ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഈ ഒരു യാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്കാ നോർത്ത് ഇന്ത്യൻ ഒരു ഹിമാലയൻ ട്രിപ്പിൻ്റെ ഒരു ഡ്രൈവിൻ്റെ ഒരു എക്സ്പീരിയൻസും അനുഭവവും ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെ പോകുന്ന ആ യാത്രകളിലുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ എന്താണെന്ന് നമുക്ക് ശരിക്കും കഴിഞ്ഞപ്പോൾ അദ്ദേഹം നല്ലൊരു ബ്ലോക്ക് കിട്ടി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വഴിയുടെ സൈഡിലുള്ള വലിയൊരു മല അത് തുരന്ന് അതിനുള്ളിലൂടെ തുരങ്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്നുള്ള പാറക്കല്ലുകളൊക്കെ ഈ വഴിയിലേക്ക് ഇങ്ങനെ വീണ് വഴി ഫുള്ള് ബ്ലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാനെടുക്കുന്ന സമയമാണ്. ചിലപ്പോൾ ഇങ്ങനെ ഈ ഒരു യാത്രയിൽ നമുക്ക് ചിലപ്പോൾ മണിക്കൂറുകളോളം ഇങ്ങനെ ബ്ലോക്ക് കിട്ടും. ചിലപ്പോൾ അര ദിവസത്തോളമൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു വഴിയിൽ ഒരു സ്ഥലത്ത് പെട്ടുകൊണ്ട് ഒരു അവസ്ഥ വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദുരിതങ്ങൾ, നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഈ റോഡിൻ്റെ വലതു ഭാഗത്ത് നദിയും ആ നദിയുടെ കരയിൽ മുഴുവൻ ഓരോ ഗ്രാമങ്ങളാണ്. നമ്മളിങ്ങനെ പോകുന്ന വഴി മുഴുവൻ ഈ നദി ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തീരപ്രദേശങ്ങളിൽ ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാം. അതുപോലെ ഇടത് സൈഡിൽ വലിയ മലകൾ, ഈ മലകളിൽ തന്നെ ഗ്രാമങ്ങളുണ്ട് കേട്ടോ. ഈ മലകളുടെ ഇടുക്കുകളുണ്ട്. ആ ഒരു ഭാഗങ്ങളിലൊക്കെ ചെറിയ ഗ്രാമങ്ങൾ നമുക്ക് കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തുരങ്കം പണി നടക്കുന്നതുകൊണ്ട് മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു പ്രദേശം. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബ്ലോക്ക് പതിയെ മാറി തുടങ്ങി കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, ഈ കാണുന്നത് മുഴുവൻ പൊടിയാണ് കേട്ടോ. ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാർ കൂടുതലും ചില്ല് തുറന്നിട്ടാണ് ഓടിക്കുന്നത്. ഈ വഴിയിലാണെങ്കിൽ മൊത്തം പണി നടക്കുക. ഈ പൊടി തിന്ന് ഈ പൊടി സഹിച്ചു വേണം നമ്മൾ കുറേ മണിക്കൂറുകൾ യാത്ര ചെയ്യാനായിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ദുരിതം തന്നെ കേട്ടോ. അങ്ങനെ രാവിലെ ബനിഹാലിൽ നിന്ന് തുടങ്ങിയ യാത്ര വൈകുന്നേരം ആയപ്പോഴേക്കും ഉദ്ധംപൂരിലേക്ക് എത്തി. നമ്മുടെ ഈ കാശ്മീർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വരുന്ന വഴിക്ക് ഏതെങ്കിലും കൊള്ളാവുന്ന ദാബ എന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് വേണം വരാനായിട്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് റെസ്റ്റോറൻ്റ് ഒന്നുമില്ല. കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം വരാനായിട്ട്. ഏകദേശം 150 രൂപയോളം നമുക്ക് ഓട്ടോ ഫെയർ ആവും. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ളവർ നേരത്തെ കഴിച്ചിട്ട് വരുവായിരിക്കും. ഇവിടെ ചെറിയ ബിസ്ക്കറ്റ് ചായ അതുമാത്രമേ ഉണ്ടാവുള്ളൂ. ഒരാഴ്ചത്തെ നമ്മുടെ ഈ ഒരു കാശ്മീർ ട്രിപ്പിന് ഏകദേശം 15,000 രൂപയാണ് ചിലവ് വന്നത്. നമ്മൾ മാക്സിമം ട്രെയിനിലും ബസ്സിലും ടാക്സിയിലും ഒക്കെ ആയിട്ടാണ് യാത്ര ചെയ്തത്. കാശ്മീരിലേക്കുള്ള ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ യാത്രകളുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.